സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ ദീപ്തമായ ഓർമ്മകളാണ് എൻ്റെ പൊതുജീവിതത്തിൻ്റെ ഊർജം. ഞാൻ മുന്നോട്ട് നയിക്കുന്നതും മുന്നോട്ട് നീങ്ങുന്നതും തീർച്ചയായിട്ടും ആ സ്മരണകളും ആ ഓർമ്മകളും തന്നെയാണ്. ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് വടകരയുടെ ഒരു മനസ്സായിട്ട് വടകരയിലൊരു സ്നേഹം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അനുഭവിക്കുകയാണ്. അത് തരുന്ന ഒരു ആവേശവും ഊർജവും ചെറുതല്ല എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. തനിച്ചല്ല എന്നും വലിയ ഉത്തരവാദിത്തമാണെന്നും അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ ജനാധിപത്യ ബോധമുള്ള വലിയൊരു വിശാലമായ തലത്തിലേക്കുള്ള ആളുകൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളതും മുന്നോട്ട് നയിക്കാനുള്ള ഊർജങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അഴിമതിക്കും അനീതികൾക്കും അക്രമങ്ങൾക്കും ഒരുപക്ഷെ സ്ത്രീ മുന്നേറ്റങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ജനകീയ ശബ്ദം കേരളത്തിലെ നിയമസഭയിൽ ഉയർത്താൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വടകരയുടെ പ്രത്യേകിച്ചും വികസനപരമായിട്ട് ചെറിയ വലിയ തോതിലുള്ളൊരു മുരടിപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് എന്നറിയാം. മറ്റ് അസംബ്ലി മണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വടകരയ്ക്ക് വലിയ ഒരു മാറ്റം നമ്മുടെ നാട്ടിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നാം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സമഗ്രമായ ഭാവനയുടെയും വിശാലമായ ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വടകര സൃഷ്ടിച്ചെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഈ വടകരയ്ക്ക് ഉറപ്പു തരികയാണ്. ആ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും നമുക്കറിയാം തീരദേശങ്ങളിലൊക്കെ നിരവധി നേരത്തെ സഖാവ് വേണു സൂചിപ്പിച്ചതുപോലെ വലിയ പ്രയാസങ്ങളാണ് വടകര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തീരദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ കുടിവെള്ള പ്രശ്നം, ഞങ്ങളിപ്പോൾ പ്രചരണവുമായി വിട്ട് പോയ സമയത്ത് തന്നെ പല ആളുകളുടെയും ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം കാലാകാലമായി അവർ അനുഭവിക്കുന്ന കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നം. അതുപോലെ തന്നെ കടലാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ആളുകൾ, കിടപ്പാടം നഷ്ടപ്പെട്ടു പോകേണ്ടി വരുന്ന ആളുകൾ, അത്രമാത്രം വലിയ ദുരിതങ്ങൾ തീരപ്രദേശങ്ങളിലെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാലാകാലമായി അവരുടെ പ്രശ്നങ്ങളായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. ഒരു മാറ്റം അതിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഉത്തരം ഒന്നില്ലാത്തൊരവസ്ഥയാണ്. അതിന് നമുക്ക് മാറ്റം കാണേണ്ടതായിട്ടുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ആലോചിച്ച് പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന് നിങ്ങളോടൊപ്പം തീരപ്രദേശത്തുള്ള ആളുകളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വാക്കുതരികയാണ് ഈ വടകരയിലെ ജനങ്ങൾക്ക്. നമുക്ക് മാറ്റണം, നമുക്ക് കൊണ്ടുപോകണം. ഏതൊക്കെ മേഖലകളിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് കൂട്ടായിരുന്ന് ആലോചിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലേക്ക് വടകര എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയും. അതിന് ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിലേക്ക് ഏത് മേഖലകളിലേക്കാണ്, നാളികേരത്തിൻ്റെ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ ടൂറിസം പദ്ധതികളിലെ ഭാഗം ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് മുന്നിൽ ഒരുപാട് സംഗതികളുണ്ട് എന്ന കാര്യത്തിൽ അതിനെ ക്രിയാത്മകമായി പഠിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയോടൊപ്പം ഒരു എളിയ പ്രവർത്തകയായി ഉണ്ടാകുമെന്ന് ഈ വടകരയ്ക്ക് വീണ്ടും ഞാൻ ഉറപ്പു തരികയാണ്. ആ കാര്യത്തിൽ ഉണ്ടാകും, നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്കറിയാം സഖാവ് ഒഞ്ചിയത്തെ സഖാവ് ടി പി ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്ത RMBIയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം
തീർച്ചയായിട്ടും ഇന്ന് 2008-ൽ നിന്ന് ഇന്ന് 2021-ൽ എത്തി നിൽക്കുമ്പോൾ 13 വർഷമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അവിടെ ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ആർ രൂപീകരണവും ഒക്കെ അതിൻ്റെ ചരിത്രപരമായ സംഗതികളൊക്കെ നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തതാണ് എന്നും അറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങേയറ്റത്തെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സഖാക്കൾ ഈ മേഖലകളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 2008-ൽ RMBI രൂപീകരിച്ചതു മുതൽ ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമായിരുന്നില്ല. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ തന്നെയാണ് എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഏർപ്പെട്ടിരുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അങ്ങനെ നടത്തിയിരുന്നപ്പോൾ പോലും CPM ആ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ സഖാക്കൾക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും നേരെ നടന്ന നിരന്തരമായ ആക്രമണങ്ങളും വേട്ടയാടലുകളൊന്നും മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളോടുമായി കൂട്ടുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് എക്കാലത്തും സംരക്ഷണം തന്നിരുന്ന, ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന ഇത്തരം ആളുകളുമായിട്ട് തീർച്ചയായും യോജിച്ചുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ ഫാസിസത്തിനെതിരായിട്ടുള്ള നീക്കം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഞങ്ങൾക്ക് മറ്റൊരു സമര രാഷ്ട്രീയമാണ്. ആ സമര രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ നിരവധി സഖാക്കൾ 2008 രൂപീകരിച്ചതിന് ശേഷം സഖാവേ നമുക്കറിയാം പ്രായമായ 65 വയസ്സുള്ള അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ അഴിയൂരിലെ സഖാവിനെയാണ് ആദ്യമായി CPM ആക്രമിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജയരാജനെ വെള്ളി കണ്ണോക്കര അങ്ങാടിയിൽ വെച്ച് വെട്ടി നുറുക്കി കൊല്ലാൻ വേണ്ടിയിട്ട് CPM തയ്യാറായത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയൻ കഴിഞ്ഞ ഇപ്പോൾ 11 വർഷമായി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ വെട്ടി കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ 11-ാമത്തെ വർഷമാണ്. ആ ദിവസമാണ് ഇന്ന് വടകരയിൽ നിന്ന് സംസാരിക്കുന്നത്. അവരെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇടയായ കാരണങ്ങൾ, ഈ സംഗതികൾക്ക് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, പൊറുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 ഞങ്ങളിവിടെ തനിച്ചാണ് മത്സരിച്ചത്. എല്ലാ മുന്നണികൾക്കുമെതിരെ തനിച്ചു മത്സരിച്ചപ്പോഴും പക്ഷേ CPM ആക്രമം നേരിട്ട ഒരു പാർട്ടിയാണ് RMBI എന്ന് പറയുന്ന പാർട്ടി. അങ്ങേയറ്റത്തെ നിരന്തരമായ വേട്ടയാടുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മറന്നുപോയിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ ഓഫീസിൽ പൂട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് ജയിലിലെ അടക്കാൻ വേണ്ടി തയ്യാറായ സാഹചര്യം എന്തായിരുന്നു എന്ന് ഇന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല. എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെടുത്ത, എന്തുകൊണ്ട് ഞങ്ങളോട് ഈ രൂപത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയെന്ന്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പൊറുക്കാനും ക്ഷമിക്കാനും കഴിയില്ല. ഇന്നും ഞങ്ങളുടെ സഖാക്കൾ ഇത്തരം വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ഒഞ്ചിയത്തും പരിസര പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്, വടകരയുൾപ്പെടെയുള്ള മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ത്യാഗനിർഭരമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തണം. ഇന്ന് കുറ്റിയാടിയിലും പൊന്നാനിയിലും സഖാക്കൾ തെരുവിലിറങ്ങി നേതാക്കന്മാർക്കെതിരെ പ്രസംഗിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെയുള്ള അഴിമതികൾ തെരുവിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ സഖാക്കൾക്ക് കിട്ടിയ ധൈര്യവും ഊർജവും ഒരുപക്ഷെ ഒഞ്ചിയത്തെ രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. ഞങ്ങൾ സഹിച്ച സഹനങ്ങളുടെ ശക്തിയാണ് നിങ്ങൾക്കിത് പറയാനുള്ള ബലം കിട്ടിയത് എന്ന് വളരെ വിനയത്തോടുകൂടി CPM സഖാക്കളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ആ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടൊന്നും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി നമുക്കറിയാം CPM സഖാവ് ചന്ദ്രശേഖരനെ കൊല ചെയ്ത കൊലയാളികളെ എങ്ങനെയാണ് ഈ പാർട്ടി കൈകാര്യം ചെയ്തതെന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്നും വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണൊക്കെ, ഇപ്പോഴും ഹൃദയത്തിൽ ഒരിക്കൽ പോലും നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കൊലയാളിയായി ജയിലിൽ കോടതി ശിക്ഷിച്ച ആളുകളെ, ആ ശിക്ഷിച്ച ആളുകൾക്ക് അവരുടെ വിവാഹം ഉൾപ്പെടെ നടത്തിക്കൊടുക്കാൻ വേണ്ടി ഒരു പാർട്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ കാണുന്നു. ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ആളുകളെ കാണുന്നു. ഇവരാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നത്. മറേ ഇപ്പുറത്തെ അതിൻ്റെ മറ്റൊരു ഇത് ഞങ്ങളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ്റെ വധശിക്ഷയുമായി വധകൊലപാതകവുമായി ബന്ധപ്പെട്ട് സാക്ഷി പറഞ്ഞ ആളുകൾക്ക് വിവാഹം പോലും കഴിക്കാൻ കഴിയ, പെണ്ണ് കിട്ടാൻ പോലും കഴിയാത്ത രൂപത്തിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഒഞ്ചിയം മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
ടിപിയുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ, ആർ എം പിയുടെ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്ന സഖാക്കൾക്ക് ഇത്തരത്തിൽ ജീവിതം പോലും നിഷേധിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇന്നും പല മേഖലകളിലും ഒഞ്ചിയ മേഖലകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് എന്നത് നാം മറന്നുപോകാൻ പാടില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏത് ആളുകൾക്കും നമുക്ക് പറയാനും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ജനാധിപത്യം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പോരാട്ടം നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും നന്മയുടെയും രാഷ്ട്രീയം, നിരുപാധികമായ മനുഷ്യ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് നാം മുന്നോട്ട് വെക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കതുണ്ടാക്കിയെടുക്കണം. സമാധാനപരമായ ഒരു ജീവിതം, ആ ഏത് ആളുകൾക്കായാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി വൈകുന്നേരം തിരിച്ച് വീട്ടിൽ അതേപോലെ എത്താൻ കഴിയുമെന്നുള്ള ഉറപ്പ്, അതാണ് നമുക്ക് ആവശ്യം. ആ ഉറപ്പിനും ആ പോരാട്ടത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതിന്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിജീവിക്കാനും പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വടകരയെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പല കാരണങ്ങൾ കൊണ്ട് വികസനം മുരടിച്ചു. ഞാൻ അതിൻ്റെ എന്ത് കാരണമെന്നൊന്നും അതിൻ്റെ ചിക്കിച്ചകഞ്ഞൊന്നും നമുക്ക് പോകേണ്ടതില്ല, അങ്ങനെ പോകുന്നില്ല ഞാൻ. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കണം. ഒരു പുതിയ വടകര, ഒരു പുതിയ കേരളം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഏത് തലത്തിലും ഉണ്ടാകുമെന്ന് മാത്രം ഈ ആളുകളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും ഈ ജനാധിപത്യ പോരാട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് ആ ഒരു പോരാട്ടത്തിന് പിന്തുണയേകി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ April 6 വരെ നമുക്ക് പോകണം. നമുക്ക് നമ്മുടെ വിജയം സുനിശ്ചിതമാണ്, ഒരു സംശയവുമില്ല. ആ വിജയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.